ഹലോ നമസ്കാരം നമ്മളുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് നമുക്ക് ഇപ്പോൾ തുടങ്ങാം ഇന്ന് ഞാൻ ഉള്ളത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെറിനിറ്റി റെസിഡൻസി അതായത് പാഞ്ചാലി മേടിലാണ് ഇപ്പൊ പലർക്കും പാഞ്ചാലി മേട് എന്ന് പറയുമ്പോൾ ഇത് എവിടുന്നാണ് ഞാൻ ഈ പുതിയ പുതിയ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പാഞ്ചാലി മേട് കുറെ പണ്ട് മുതലേ വർഷങ്ങളായിട്ട് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് പാഞ്ചാലി മേട് മുണ്ടക്കയറ്റം കുട്ടിക്കാനത്തിനും നടുക്ക് മുറിഞ്ഞ പുഴയിൽ ഉള്ള ഒരു സ്ഥലമാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് ഈ പാഞ്ചാലി മേട്ടില് സെറിനിറ്റി റെസിഡൻസിയിലാണ് ഞാനിവിടെ ഉള്ളത് സെറിനിറ്റി റെസിഡൻസിയിൽ വന്നപ്പോ ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു നല്ലൊരു വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെട്ടു ഞാൻ നിങ്ങൾക്കും അദ്ദേഹത്തെ പരിചയപ്പെട്ട് തരാം ബേബി സാർ നമസ്കാരം സാറിന്റെയാണ് സെറിനിറ്റി റെസിഡൻസി സാറ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ കോമേഴ്സ് മേധാവിയായിരുന്നു ഇപ്പോ ഇദ്ദേഹം ഇവിടെ കുട്ടിക്കാനം മറൈൻ കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ് അപ്പോ ഇതൊന്നുമല്ല എനിക്കറിയേണ്ടത് എനിക്കറിയേണ്ടത് സെറിനിറ്റി റെസിഡൻസിയെ പറ്റിയിട്ടാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത് അപ്പൊ സാർ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഇത് ഒരു 7 വർഷം മുമ്പ് എനിക്ക് ആൻസിസ്റ്ററി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഞാൻ ഈ കുട്ടിക്കാലത്ത് പോകുന്ന സമയത്ത് ഇവിടുത്തെ കോടതി അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ഒക്കെ ഒന്നും ആസ്വദിക്കാറുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പാഞ്ചാലിമേട് ഇങ്ങനെ പ്രസിദ്ധമായിട്ട് വരുന്നതാണ് അപ്പൊ ആ സമയത്ത് റിട്ടയർ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ നാട്ടുകാർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റും എനിക്കാണെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ കഴിയപ്പെടാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഞാൻ വളരെ ക്രിയേറ്റിവിറ്റി വിശ്വസിക്കുന്ന ഒരാളാണ് എപ്പോഴും വിത്തേ ഡിഫറൻസി വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെയാണ് ഓരോ ദിവസവും പുതുമുഖം ഇന്നലെ വേറെ ഈ ഒരു നമ്മുടെ ജാക്കാന്തി എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ സുരേഷ് കുമാറും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഗാനമേളയിൽ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് കൃഷ്ണപ്രഭയുടെ പുതുമുഖമുണ്ട് അപ്പൊ ഞാനിത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ച് റെസിഡൻസി എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിന്റെ കാരണം റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാഴ്ചപ്പാടാണ് സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള ഹൈലോകൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞാല് തീരെ ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടിന്റെയും മധ്യമുള്ളതാണ് അതായത് റെസിഡൻസിയാണ് ഇവിടെ വരുന്ന ആൾക്ക് ഒരു പ്രത്യേകമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കണം ഒരു മൊമെന്റ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹോമലി ഫുഡാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ വന്നിട്ട് പോകുന്ന ആൾക്ക് ഇപ്പം കൃഷ്ണപ്രഭ പറഞ്ഞോളാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന പുള്ള അനുഭവം എന്താണെന്നുള്ളത് പറയാം അങ്ങനെ ഒരു മറ്റുള്ളവരെ അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മോട്ടോ തന്നെ അതിഥി ദേവ ഭവ എന്നുള്ളതാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ പ്രസ്ഥാനം അപ്പൊ കസ്റ്റമേഴ്സ് തെറ്റുപറ്റാറില്ല കസ്റ്റമേഴ്സ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കണം കസ്റ്റമേഴ്സുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അവര് തന്നെയാണ് നമ്മുടെ അംബാസഡറായിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്നത് ഇവിടെ പാഞ്ചാലി മേടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു പണ്ട് മുതലേ ഇത് കേരളത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ടൂറിസം മേഖലയില് പാഞ്ചാലി മേട് ഒരു ഒരു റൈസിംഗ് സ്റ്റോൺ അതെ കുഞ്ഞാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാഞ്ചാലി മേടിനെ പറ്റിയിട്ട് മലയാളികൾ അറിഞ്ഞു തുടങ്ങിയിട്ട് പലരും അറിഞ്ഞിട്ടില്ല നമ്മളുടെ ഈ ബ്ലോഗിലൂടെ കാണും പലരും അത് അറിയാം അല്ലെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഈ പഞ്ചാലി പഞ്ചവാണ്ടന്മാരെല്ലാം കേട്ടിട്ടുണ്ട് അവര് ഒരു കാലത്ത് വനവാസത്തിന് പോയ സ്ഥലം അവരൊക്കെ വിശ്വസിക്കുന്നു ആ കാലത്ത് അവർ വന്ന താമസം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പാഞ്ചാലി മേട് ഇവിടെ ഒരു സ്ഥലമുണ്ട് അത് അവർ വന്ന വഴിയുടെ ഇടയ്ക്ക് അവരിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് അവരുതിരിയാണ് ഇപ്പൊ അത് അമറേരി എന്ന് അറിയപ്പെടുന്നു അതിന് തൊട്ടടുത്ത് ഇവിടെ രണ്ട് പ്രശസ്തമായ കാര്യങ്ങൾ ഒന്ന് പാഞ്ചാലി കുളവും ആ പാഞ്ചാലി മേട്ടില് പാഞ്ചാലി അവര് വന്ന് താമസിച്ചു പ്രസവത്തിന് ശേഷം അവിടെ ഒന്ന് കുളിച്ച് അതിനകത്ത് വേറൊരു സ്ഥലമുണ്ട് തളിച്ചുകുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ ഇത് അതുകൊണ്ട് അവിടെ പ്രശസ്തമായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു അമ്പലമുണ്ട് അതുപോലെ തന്നെ അവിടെ 50 വർഷങ്ങളായിട്ട് ഈ മുറിഞ്ഞമഴ സോറി കണയമക പള്ളിയുടെ കുശുമലയുണ്ട് അത് വർഷത്തിൽ ഒരിക്കല് കുറെ 10,000-6,000 പേര് വന്ന് കയറുന്നുണ്ട് ഈ പാഞ്ചാലി മേടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ശബരിമല സീസണിൽ അതായത് നമ്മുടെ മകരവിളക്കിനെയാണ് ധാരാളം ആളുകൾ 10,000-30,000 ആളുകൾ അവിടെ വന്ന് മകരവിളക്ക് കാണാറ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് വളരെ മനോഹരമായ സ്ഥലമാണ് അന്ന് ധാരാളം ആളുകൾ വരാറുണ്ട് കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് ആളുകൾ തിക്കു തിരക്കില്ലാതെ വന്ന് കാണാൻ പറ്റും അതുപോലെ ഏറ്റവും ഒരു പ്രത്യേകത ആ ഡി ജി പി സി നേരിട്ട് നടത്തുന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അത് നടത്തുന്നത് അതായത് വളരെ പ്ലാന്റാണ് അപ്പൊ ആർക്കും വരാതെ ഫാമിലിയെ ഓറിയന്റഡായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കപ്പോ ഈ പാഞ്ചാലി മേട് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവര് കണ്ടിട്ടില്ലാത്തവര് എല്ലാവരും പാഞ്ചാലി മേട്ടിലേക്ക് വരണം കാരണം
ഇത് വളരെ അധികം നമ്മൾ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മളുടെ ഞാൻ എല്ലാ ബ്ലോഗിലും പറയുന്നതാണ് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഇനിയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട് അതിൽപ്പെടും പാഞ്ചാലിമേട് സംബ്രമായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാം ഇതിന്റെ ഒരു പ്രത്യേകത തേനി കൊല്ലം തേനി ഹൈവേയിലെ മുന്നവഴയിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ചെല്ലാൻ സ്ഥലമാണ് അതുപോലെ തന്നെ ഇത് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പഴനി ശബരിമല ഹൈവേ ആയിട്ട് നടന്നു പോകുന്ന സ്ഥലമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ദൂരം അതായത് മെയിൻ റോഡിൽ നിന്ന് വളരെ ദൂരം കുറവാണെന്നുള്ളതാണ് നമുക്ക് 4 കിലോമീറ്റർ നിന്ന് സ്ഥലത്ത് എത്തിച്ചേരാം അതാണ് എന്റെ ഏറ്റവും സെറിനിറ്റി റെസിഡൻസി നമുക്ക് നമ്മളുടെ സ്വന്തം വീടിൻ്റെ ഫീല് തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് സെറിനിറ്റി റെസിഡൻസിയിൽ നിന്നുള്ള തൊട്ടടുത്ത മെയിൻ അട്രാക്ഷൻസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ വിശദീകരിച്ചുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലുണ്ടാവുന്നതായിരിക്കും അതായത് പാഞ്ചാലിമേട് പരുന്തുംപാറ അങ്ങനെ ഒരുപാട് മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ Thank you. Bye-bye.